ഈ കഥ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ റൊമാനിയയിലാണ് തുടങ്ങുന്നത് അന്നത്തെ രാജാവ് അവർക്ക് വേണ്ടി അവിടെ ഒരു ചർച്ചുണ്ടായി പക്ഷെ ഈ ചർച്ചിനെ അവരന്ന് ഉപയോഗിച്ചത് പ്രാർത്ഥിക്കാനല്ലായിരുന്നു മറ്റൊരു കാര്യത്തിനായിരുന്നു ഇവർ മറ്റാരും അറിയാതെ ഒരുപാട് മനുഷ്യരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ബലി കൊടുത്തു അവർക്ക് മറ്റൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരണമായിരുന്നു അവന്റെ പേരാണ് വലാഖ് നരകത്തിലേക്ക് എകുത്താറ് അങ്ങനെ ഈ വലാഖ് ഭൂമിയിലേക്ക് വരിക തന്നെ ചെയ്തു പിന്നീട് ആ നാട്ടിൽ നടന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങളായിരുന്നു അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ചർച്ചിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഫാദറും ഒരു റും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് ഇതിനോടകം തന്നെ ഒരുപാട് പേര് മരിച്ചു കഴിഞ്ഞിരുന്നു ഇവർക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ എന്ന സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ടാണത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ ആദ്യ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് വരിക തീർച്ചയായും മിസ് ചെയ്യരുത് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഹോറർ സ്റ്റോറി തന്നെയാണ് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടുമുകളിലായിട്ട് ഒരു ഐ ബട്ടൺ വരുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആദ്യത്തെ പാർട്ട് കാണാം അപ്പോൾ നിങ്ങൾ നേരെ ആദ്യത്തെ പാർട്ട് കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുക എന്നാ നേരെ കഥയിലേക്ക് പോവാം ഫസ്റ്റ് പാർട്ടിൽ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് അതായത് അയറിന്റെ അടുത്ത് ഇപ്പോൾ ആ സിസ്റ്റർ വലാക്കിനെ കുറിച്ച് പറയുകയാണ് അങ്ങനെ ഈ പുതിയ ചർച്ച് നിർമ്മിച്ചിട്ട് ഇവർ അതിലെ പ്രാർത്ഥന നടത്താതെ അവിടെ നരബലിയെല്ലാം നടത്തി നരകത്ത് നിന്ന് വലാക്കിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഇവരുടെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിയാറായി ആ വലാക്ക് ഭൂമിയിലേക്ക് ഇപ്പോൾ വരാൻ നിൽക്കുകയാണ് പുഴേക്കും കുറെ പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വന്നു ഈ ദുർമന്ത്രവാദിയെ ഇവർ കൊല്ലുകയും ചെയ്തു അതിനുശേഷം ആ വഴി അവർ ഭദ്രമായിട്ട് തന്നെ അടച്ചു യേശുക്രിസ്തുവിന്റെ രക്തമാണ് അതിന് ഉപയോഗിച്ചത് അവര് പിന്നീട് പല വർഷങ്ങളായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ പള്ളിയിൽ പ്രാർത്ഥന തന്നെയാണ് എന്താണെന്ന് ാല് ചെകുത്തം പുറത്തേക്ക് വരരുത് പിന്നീട് ഈ വേൾഡ് വാറിന്റെ സമയത്ത് ഈ ബോംബുകളും അങ്ങനെ എന്താ പറയാ യുദ്ധത്തിന്റെ കെടുതികൾ കാരണം ഈ പള്ളിക്ക് ഒരുപാട് ഡാമേജ് വന്നു അതിലൂടെ പിന്നെ ഈ വലാക്ക് പുറത്തേക്ക് എത്തി അതായത് ഇവര് യേശു ക്രിസ്തുവിന്റെ ബ്ലഡ് വെച്ചിട്ട് ആ വഴി അടച്ചില്ല ആ വഴി ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട് വലാക്ക് എങ്ങനെയോ പുറത്തും വന്നിട്ടുണ്ട് ഈ അയറിന്റെ അടുത്ത് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സിസ്റ്ററിന്റെ പേരാണ് വിയാന അയറിൻ പിന്നെ ആ വിയാന സിസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചു സിസ്റ്റർ കഴിഞ്ഞാൽ രാത്രിയാകുന്ന സമയത്ത് ഒരു ഭീകര രൂപിയായ ഒരു സിസ്റ്ററിനെ കാണുന്നുണ്ടല്ല എന്താണത് പെട്ടെന്ന് തന്നെ ഈ വിയാന സിസ്റ്ററെ ഞെട്ടിപ്പോകുന്നു അയറിൻ നീയും അത് കണ്ടല്ലേ ഞങ്ങൾ പല ആൾക്കാരും അത് കണ്ടിട്ടുണ്ട് അതിനർത്ഥം ആ ചിഗത്ത് ഞാൻ റിലീസ് ആയി എന്ന് തന്നെയാണ് പെട്ടെന്ന് അവരുടെ ആ റൂമിന്റെ വാതിൽ തുറുകയാണ് എന്നിട്ട് മറ്റൊരു സിസ്റ്റർ വന്നിട്ട് വിയാനെൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇപ്പൊ പോയി പ്രാർത്ഥിക്ക് എന്റെ പ്രാർത്ഥന കഴിഞ്ഞു വന്ന് ഇപ്പൊ വന്ന ഈ സിസ്റ്റർ ഉണ്ടല്ലോ ആ സിസ്റ്റർ അയറിന്റെ അടുത്ത് ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് നീ ഇപ്പോഴൊരു കന്യാസ്ത്രീ ആയിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടുന്ന് തിരിച്ചു ചോദിക്കണം അപ്പയറിൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വേണ്ടിട്ട് പള്ളിയെല്ലാം ചർച്ച എല്ലാം ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി നാളെ ഇവയ്ക്ക് പോവാൻ പറ്റുള്ളൂ അതിനുശേഷം യുവാനെ അയറിന് ഒരു മുറി കൊടുത്തിട്ട് ഇന്ന് ഇവിടെ തങ്ങാൻ വേണ്ടി പറഞ്ഞു ആ സമയത്ത് അയറിനീ ചാവിയെക്കുറിച്ച് യുവാനന്റെ അടുത്ത് ചോദിക്കുകയാണ് അപ്പൊ ഈ വാനിന്റെ മുഖ ആകെ മാറിപ്പോവുകയാണ് അവൾക്ക് അറിയാമെങ്കിലും അവൾ എന്താ പറയാ അറിയാത്ത ഒരു രീതിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി ഇവിടെ സീൻ കിട്ടായി അടുത്ത സീനിൽ ഫാദറിനെയാണ് കാണിക്കുന്നത് ഫാദർ നേരത്തെ തന്നെ ആ റൂമിൽ ഈ വലാക്കിനെ കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ആയി പോയിട്ടുണ്ടല്ലോ അപ്പൊ ഫാദർ വിചാരിക്കാണ് എങ്ങനെങ്കിലൊക്കെ അയറിനെ രക്ഷിക്കണം അങ്ങനെ ഫാദർ ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട് അയറിൻ അയറിൻ പക്ഷെ അയറിന് ഇത് കേൾക്കുന്നില്ല അവിടുന്ന് ശബ്ദം പുറത്തേക്ക് പോകുന്നില്ലായിരുന്നു ഈ സമയത്ത് ഈ ഫാദർ ഒരു ശബ്ദം കേൾക്കണം അതായത് അടുത്ത് ഫസ്റ്റ് സംസാരിച്ചില്ല അവിടുത്തെ ഹെഡ് ഒരു കന്യാസ്ത്രീ ഈ കന്യാസ്ത്രീ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകണം ഇവിടെ നിൽക്കരുത് നീ നിന്റെ സമയം വേസ്റ്റ് ചെയ്യുകയാണ് കൂട്ടി കൂട്ടിക്കൊണ്ടുപോയിക്കോ ആ സമയത്ത് ഈ ഫാദർ പറഞ്ഞു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ അത് അവിടെ റിപ്പോർട്ട് ചെയ്യാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകണം ഫാദർ പിന്നീട് ആ കന്യാസ്ത്രീയോട് ചോദിച്ചോ ആ ചാവിയെ കുറിച്ച് അറിയോ ആ സിസ്റ്റർ വന്ന് മരിച്ച സമയത്ത് അവരുടെ കയ്യിൽ ആ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ഫാദറിനുള്ള മറുപടി ആയിട്ടുള്ള ഈ കന്യാസ്ത്രീ സംസാരിക്കുന്നത് ഈ കന്യാസ്ത്രീ വീണ്ടും പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് തിരിച്ചുപോയിക്കോ ജീവന് തന്നെ ആപത്താണ് അങ്ങനെ ആ സംസാരിച്ചോണ്ടിരിക്കുന്ന ആ സ്ത്രീ പെട്ടെന്ന് നിശബ്ദതയായി പിന്നെ ശബ്ദമൊന്നും വരുന്നില്ല ഫാദർ കുറെ സംസാരിക്കും െങ്കിലും തിരിച്ചു റിപ്ലൈ ഒന്നും കിട്ടിയില്ല ഫാദർ പതിയെ അതിന്റെ അടുത്തേക്ക് പോയി പതിയെ അവരുടെ മോത്തുള്ള ഷാൾ മാറ്റാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവരുടെ കൈ വന്നിട്ട് ഈ ഫാദറിന്റെ കയ്യിൽ പക്ഷെ ആ കൈ കണ്ടത് ഈ ഫാദർ ഞെട്ടി തിരിച്ചുപോയി കാരണം ഒരുപാട് നാളുകൾക്ക് മുന്നേ മരിച്ച ഒരാളുടെ കൈ എങ്ങനെയുണ്ടാകുമോ അതുപോലെ ആയിരുന്നു ആ കൈ ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഫാദർ ഷോക്ക് ആയി പോയി ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ശവത്തിന്റെ അടുത്തായിരുന്നു പിന്നീട് ഫാദർ നോക്കുന്ന സമയത്ത് ആ ശവ അവിടെ കാണാനില്ല പെട്ടെന്ന് തന്നെ ആ ബോഡി അവിടുന്ന് അപ്രതീക്ഷ പോയി അടുത്ത സീസണില് അയറിനെയാണ് കാണിക്കുന്നത് ഈ അയറിന് ഓരോ ദുസ്സപ്പനങ്ങളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ഇവർ ഉണർന്നു നോക്കുന്ന സമയത്ത് ഇവളുടെ മുറിയുടെ ഒരു ഭാഗത്ത് നിന്നായിട്ട് ഒരു കന്യാസ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭയങ്കരമായ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദമായിരുന്നു അപ്പൊ ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഈ കന്യാസ്ത്രീ എണീച്ചു നടന്നു നേരെ ജനലിന്റെ അടുത്തേക്ക് പോയി ഒരു കയർ കഴുത്തിലിട്ട് അവരവിടുന്ന് താഴെ കെടുതിയാടി ഇതെല്ലാം അയറിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതേ സമയത്ത് അയറിന്റെ പിന്നില് മറ്റൊരാളുകൂടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അയറിന് മനസ്സിലായി അവളുടെ ബേക്കിൽ ആരോ ഉണ്ടെന്ന് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതിനെ പെട്ടെന്ന് കാണാണ്ടായി അപ്പൊ അവൾ എന്ത് ചെയ്തു ഒരു മെഴുകുതിരി പതിയെ കത്തിച്ച് അതിലൂടെ നടക്കാൻ തുടങ്ങി ഈ വഴി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഫസ്റ്റ് സീനിൽ രണ്ട് സിസ്റ്റർമാർ നടന്നു വന്നില്ലേ അതിലൊരു സിസ്റ്റർ മരിച്ചുപോയില്ലേ അവർ വന്ന ആ അത് അങ്ങനെ അയറിൻ ഇങ്ങനെ നടന്ന് നടന്ന് ആ മുറിയുടെ മുന്നിലെത്താണ് അപ്പൊ ആ നോട്ട് അവള് കാണുകയാണ് ഇവിടെ നിന്ന് തിരിച്ചുപോയിക്കോ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഇനി ദൈവത്തിന് വരെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല അയറിൻ ആ നോട്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡോറുണ്ടല്ലോ അത് തനിയേ തുറന്നു വരികയാണ് ഈ സമയത്ത് അതിൻ്റെ ഉള്ളിൽ വലാഖുണ്ടായിരുന്നു അങ്ങനെ ഈ അയറിന് വലാക്കിനെ നേരിട്ട് കാണുകയാണ് ഈ രൂപത്തിനെ കണ്ട അയറിന് ടി തരിച്ചുപോയി അവൾക്ക് അവിടെ നിന്ന് ഓടി പോണമെന്നുണ്ടായിരുന്നു പക്ഷെ അവളുടെ കാല് അനങ്ങിയില്ല അവൾക്ക് നടക്കാൻ കഴിയുന്നില്ലായിരുന്നു ഒരടി പോലും അവൾക്ക് ില്ല പെട്ടെന്ന് അയറിനെ എന്തോ ഒരു ഫോഴ്സ് ആ റൂമിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അയറിന് എത്ര ശ്രമിച്ചിട്ടും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല അയറിൻ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു തോണിൽ പിടിച്ചു എന്നിരുന്നാലും അവളെ അത് ഉള്ളിലേക്ക് വലിക്കുക തന്നെ ചെയ്തു അവൾ അങ്ങനെ ആ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കൈയ്യിൽ ഒരു കൊന്ത അതായത് ഇവരുടെ ജപമാല ഉണ്ടല്ലോ അത് അവളുടെ കൈ കിട്ടുകയാണ് പെട്ടെന്ന് ആ രൂപം ഇവളുടെ കാലിൽ നിന്ന് പിടിവിട്ടു പെട്ടെന്ന് തന്നെ ആ ഡോർ അടഞ്ഞുപോയി ആ സമയത്ത് അയർ വിചാരിച്ചു അഹോ രക്ഷപ്പെട്ടല്ലോ പെട്ടെന്ന് രണ്ട് കൈകളെ വന്നിട്ട് അവളുടെ കഴുത്തിന് പിടികയാണ് എങ്ങനെയോ അത് പിടിപ്പിച്ച് അവിടെ ഓടി അലറിക്കൊണ്ടായിരുന്നു അവൾ ഓടിയത് ഈ സമയത്ത് അവളുടെ വായു ആരോ പൊത്തുകയാണ് കരയരുത് പ്രാർത്ഥിക്കണം അത് മാത്രമേ ഇവനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം പെട്ടെന്ന് തന്നെ അയറിൻ തിരിഞ്ഞു നോക്കി അത് സിസ്റ്റർ വിയാനയായിരുന്നു അപ്പൊ ഈ സിസ്റ്റർ വിയാന പറഞ്ഞു നീ വേഗം തന്നെ പ്രെയർ ഹാളിലേക്ക് പോകണം അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നീ അവരുടെ കൂടെ ജോയിൻ ചെയ്യണം പെട്ടെന്ന് തന്നെ അയറിൻ അങ്ങോട്ടേക്ക് പോയി പക്ഷെ അയറിൻ അവിടെ പോയി നോക്കുന്ന സമയത്ത് ഒരു ഒരു കന്യാസ്ത്രീ മാത്രമേ അവിടെയുള്ളു അപ്പൊ ആ കന്യാസ്ത്രീ കരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അവരുടെ കണ്ണു നല്ല ഒരുപാട് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അയറിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു ബോഡി കാണുക ഒരു ഇവൾ അടുത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് അത് സിസ്റ്റർ വിയാനയായിരുന്നു അപ്പൊ ഈ അയറിൻ ഞെട്ടിപ്പോയി കാരണം തൊട്ടുമുന്നെയായിരുന്നു ഈ സിസ്റ്ററിന്റെ അടുത്ത് അയറിൻ സംസാരിച്ചത് പെട്ടെന്ന് തന്നെ ആ പ്രേയർ ഹാളിന്റെ ഡോർ ഓപ്പൺ ആവുകയാണ് അവിടത്തേക്ക് ഒരുപാട് കന്യാസ്ത്രീകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ കന്യാസ്ത്രീകൾ വന്നപാട് പ്രാർത്ഥനയിൽ മുഴുകാൻ തുടങ്ങി അപ്പൊ തന്നെ അയറിനും അവരുടെ കൂടെ ജോയിൻ ചെയ്തു അങ്ങനെ അയറിനും ഭയങ്കരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുകയാണ് എന്തോ ഒരു ശക്തി വന്നിട്ട് ഇവരുടെ ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ തട്ടി തെറിപ്പിക്കുകയാണ് പിന്നീട് ഈ അയറിന്റെ ചുറ്റും ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾ ഉണ്ടല്ലോ ആ കന്യാസ്ത്രീകൾ മുഴുവനായിട്ട് തെറിച്ചു പോവുകയാണ് ഈ എടുത്തെറിഞ്ഞ ഫോഴ്സ് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കന്യാസ്ത്രീ മരിച്ചു മരിച്ചുപോവുകയാണ് ഇത് കണ്ട് അയറിനാകെ പേടിച്ചുപോയി പക്ഷെ അവൾ പ്രാർത്ഥനയിൽ തന്നെ മുഴുകിയിരുന്നു അടുത്ത സീനിൽ ഫാദറിനെയാണ് കാണിക്കുന്നത് ഫാദർ ഇപ്പോഴും ആ റൂമിൽ തന്നെ സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോൾ ഫാദർ അവിടുന്ന് പുറത്തു കിടക്കാനുള്ള ഓരോ വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഫാദറിനെ കൺമുന്നിലായിട്ട് ഒരു രൂപം തോന്നുകയാണ് അപ്പോൾ ഫാദർ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് നേരത്തെ കണ്ട ആ പയ്യനുണ്ടല്ലോ ഡാനിയൽ അവനെയാണ് കാണുന്നത് അപ്പോൾ ഈ ഫാദർ ചോദിച്ചു ഡാനിയൽ ഇത് നീയാണോ പെട്ടെന്ന് തന്നെ ആ പയ്യൻ ഈ ഫാദറിന്റെ മേത്തേക്ക് എടുത്തു ചാടി അങ്ങനെ ഈ ഫാദറിനെ എന്താ പറയാ ഈ പയ്യൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നോ അങ്ങനെ ഒരു വിധത്തിൽ അവനെ തട്ടി മാറ്റിയിട്ട് ഫാദർ അവിടെ വേഗം പോവുകയാണ് അപ്പാണ് ഫാദറിനെ ഫ്രാൻസി പറഞ്ഞ ആ കാര്യം ഓർമ്മകുന്നത് അതായത് ഈ ഫ്രാൻസി പച്ചക്കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിലേക്ക് വരാറുണ്ട് അപ്പോൾ ഫാദർ നേരെ ആ റൂമിലേക്ക് പോവുകയാണ് പക്ഷെ ആ റൂമിൽ മറ്റൊരു സംഭവം നടന്നു കാരണം ഇവർ ഫസ്റ്റ് വന്ന സമയത്ത് ഒരു ബോഡി അവിടെ കണ്ടിരുന്നില്ല ഇപ്പൊ ഫാദർ നോക്കുമ്പോൾ ആ ബോഡി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ആ മറവ് ചെയ്ത ബോഡി തന്നെ ആ ബോഡി ഇപ്പൊ ഫാദറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതായത് കടിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ശവത്തിന്റെ തല തെറിച്ചു പോവുകയാണ് നോക്കുമ്പോൾ ഫ്രാൻസി ഫാദറിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിട്ടുണ്ട് അവന്റെ ഒരു കയ്യിൽ കയ്യിലൊരു കൊടാലിയുണ്ട് ഒരു തോക്കും ഉണ്ട് ഈ ഫ്രാൻസിയെ കണ്ടപ്പോ ഫാദറിന് ആശ്വാസമായി രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു അടുത്ത സീനിൽ അയറിനെയാണ് കാണിക്കുന്നത് അയറിനിപ്പോ ഭയങ്കരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും ശ്രദ്ധിക്കാതെ അവളെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇവളുടെ ബേക്കിലുള്ള വസ്ത്രം ആരോ വലിച്ചു കയറുകയാണ് പിന്നെ ഇവളുടെ മുതുകായിട്ട് എന്തോ ഒന്ന് വരയുന്നുണ്ട് അങ്ങനെ വരഞ്ഞു കഴിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഈ ചികത്താന്റെ ചിഹ്നമായിരുന്നു ഒരു നക്ഷത്രം പക്ഷെ ഈ സമയത്തൊന്നും അയറിൻ അവളുടെ ശ്രദ്ധ വിട്ടില്ല അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഈ സമയത്ത് ആരോ വാതിൽ മുട്ടുകയാണ് പെട്ടെന്ന് ഈ ഫാദറും ഫ്രാൻസിയും കൂടെ അങ്ങോട്ട് കയറാം കടന്നുവന്നു ഫാദർ വന്നവാടെന്ന് ചോദിച്ചും അയറിൻ എന്തെങ്കിലും പറ്റും പയരും പറഞ്ഞ ഇല്ല ഫാദർ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഫാദർ അവിടെ ചുറ്റു നോക്കുന്ന സമയത്ത് അവിടെ ഒരാളെപ്പോലും കാണാനില്ലായിരുന്നു ഇപ്പൊ അവരവിടെ ചുറ്റു നോക്കുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരേ ഒരു ശവം മാത്രമാണ് കാണാൻ കഴിയുന്നത് അതായത് ഈ വിയാനോ സിസ്റ്ററുടെ അതായത് ഇത്രയും നേരം ഈ അയറിൻ സംസാരിച്ചു കൊണ്ടിരുന്നത് യഥാർത്ഥ കന്യാസ്ത്രീകളല്ലായിരുന്നു ഇതെല്ലാം ഒരു ഇലൂഷ്യൻ ആയിരുന്നു ഇലൂഷ്യൻ അല്ല യഥാർത്ഥത്തിൽ ഈ ചർച്ചിൽ അതൊക്കെ സംഭവിച്ചിരുന്നു ഈ കന്യാസ്ത്രീകളെ മുഴുവൻ വലാക്ക് നേരത്തെ തന്നെ കൊന്നു കളഞ്ഞിരുന്നു അങ്ങനെ ഈ ഫാദർ ഇത് ആരുടെ ശവമാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശവം പെട്ടെന്ന് തന്നെ ചാടി എണീച്ചിട്ട് ഒരു കുരിശി എടുത്ത് ഈ അച്ഛന്റെ കാലിലേക്ക് കുത്തി ഇറക്കുകയാണ് പെട്ടെന്ന് തന്നെ ഈ അച്ഛൻ ബേക്കിലേക്ക് പോയി വീണു ഈ സമയത്ത് ഫ്രാൻസി ആ പ്രേതത്തിന്റെ കൈ പിടിച്ചിട്ട് ഫാദർ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ഈ ആയറിന് ആ സമയത്ത് അവളുടെ ബേഗിൽ നിന്ന് ഒരു മാന്ത്രിക എല്ലാം എടുത്തിട്ട് ഈ ഫാദറിന് കൊടുത്തു ഫാദർ വേഗം അതൊരു കുരിശിൽ ഈ ചെകുത്താൻ മേത്ത് വെക്കുകയാണ് ആ ചെത്താന്റെ മേത്ത് അപ്പം തന്നെ തീ പടർന്നു അങ്ങനെ ആ ശരീരം കിടന്ന് പെടയാൻ തുടങ്ങി ആ സമയത്ത് തന്നെ ഫ്രാൻസി അതിനെ ഷൂട്ട് ചെയ്തു പിന്നീട് ആ ശവം നിലത്ത് വീണ് അവിടെ വെച്ച് തന്നെ കത്തി അമർന്നു ഈ സമയത്ത് അയറിനും ആ ഫാദറിനും കാര്യങ്ങൾ മനസ്സിലായി അതായത് ഈ ചെകുത്താന് പുറത്തു വരണമെങ്കിൽ ഒരു ശരീരം ആവശ്യമാണ് അപ്പൊ ഇത് തടുക്കാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് ആ സിസ്റ്റർ ത്യാഗം ചെയ്തത് അവർ സ്വയം ആത്മഹത്യ ചെയ്തത് ആ സമയത്ത് ഫ്രാൻസി പറഞ്ഞു എന്തായാലും നിങ്ങൾ വന്ന് ജോലി കഴിഞ്ഞില്ലേ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ ഇനി തിരിച്ചുപോകാന്ന് പറഞ്ഞു പയരും പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല അത് ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യും ഈ ചെകുത്താനെ അടിവൊടക്കിനെ തന്നെ നശിപ്പിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയുള്ളൂ അതിനുശേഷം ഫാദറിന്റെ അടുത്തും ഫ്രാൻസിന്റെ അടുത്തും പറഞ്ഞു ഈ സാത്താൻ വരുന്ന അതായത് ഈ ചെകുത്താൻ കയറി വരുന്ന ആ വഴിയുണ്ടല്ലോ അതെനിക്ക് അറിയാം അത് നമ്മൾ ആദ്യം പോയി അടയ്ക്കണം ആ ഡോറ് മുഴുവനായിട്ട് അടച്ചാൽ മാത്രമേ ആ ചെക്കുത്താനെ നമുക്ക് തടയാൻ പറ്റുള്ളൂ പക്ഷെ അത് അടക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ബ്ലഡ് വേണം അപ്പൊ ഫ്രാൻസ് ചോദിച്ചു നമുക്കത് എവിടെ നിന്ന് കിട്ടും അപ്പൊ ഈ അയറിന് ഈ ചാവി എടുത്ത് കാണിക്കുകയാണ് ഇത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചാവിയാണ് ഇവിടെയുള്ള ഏതൊരു മുറിയുടെ ചാവിയാണ് ഇത് ആ മുറിയിലാണ് ആ ബ്ലഡ് ഉള്ളത് അതിനുശേഷം അയറിൻ ഫാദറിനടുത്ത് പറഞ്ഞു ഫാദറെ നമുക്കിത് തീർച്ചയായും ചെയ്യണം പക്ഷെ അതിനു മുന്നേ നിങ്ങൾ എന്നെ ഒരു കന്യാസ്ത്രീയായി മാറ്റണം ഞാനിപ്പോൾ സാധാരണ ഒരു സ്ത്രീയാണ് അങ്ങനെ ഫാദർ ചടങ്ങുകളെല്ലാം തുടങ്ങി ഈ അയറിനെ ഒരു കന്യാസ്ത്രീ ആക്കി മാറ്റി ഇപ്പൊ അയറിനൊരു കന്യാസ്ത്രീ ആയിട്ടുണ്ട് അങ്ങനെ ഇവള് ഈ ബ്ലഡ് തേടി പോവുകയാണ് അങ്ങനെ ഇവർ കുറെ നേരം അവിടെയെല്ലാം ആ കോട്ടയിൽ പല സ്ഥലത്തായിട്ട് പരിശോധിച്ചെങ്കിലും ഇവർക്ക് എവിടെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ സമയത്ത് ഈ ഫാദർ അയറിന്റെ അടുത്ത് യോഗിക്കുകയാണ് നിനക്ക് ഒരുപാട് ഇലൂഷ്യൻസ് വരാറുള്ളതല്ലേ അങ്ങനെ അവസാനം നിനക്ക് എന്ത് ഇലൂഷൻ ആണോ വന്ന അയറിൻ പറഞ്ഞു എനിക്ക് മാതാവിന്റെ ഒരു ഇലൂഷൻ ആണ് വന്നത് മാതാവ് എനിക്ക് വഴി കാട്ടുന്നതായിട്ട് ആ സമയത്ത് അയറിൻ അവിടെ ഒരു പ്രതിമ കണ്ടു ഒരു മാതാവിന്റെ പ്രതിമയായിരുന്നു ഈ പ്രതിമയുടെ വിരലിൽ ഇപ്പൊ വെളിച്ചം വന്ന് തട്ടിയിട്ടുണ്ട് ആ വെളിച്ചം മറ്റൊരു സ്ഥലത്തേക്ക് റിഫ്ലക്ട് ആയിട്ടുണ്ട് അപ്പൊ ആ റിഫ്ലക്റ്റ് ആയ സ്ഥലത്തേക്ക് ഇവർ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചാവി ഇടാനുള്ള സ്ഥലമാണ് അപ്പോൾ അയറിൻ എന്ത് ചെയ്തു ഈ ചാവി പതി അതിലേക്ക് ഇട്ടു പിന്നെ അത് തുറക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും ചെറിയൊരു ബോട്ടിൽ കിട്ടുകയാണ് അതിലാണ് ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ബ്ലഡ് ഉള്ളത് ഫാദർ പറഞ്ഞു ഇപ്പൊ നീ വിശുദ്ധിയായ സ്ത്രീയാണ് അപ്പൊ നിന്റെ കയ്യിലാണ് ഇത് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവളുടെ കഴുത്തിലേക്ക് അത് ഇട്ടു കൊടുക്കുകയാണ് പിന്നീട് അവർ വലാക്കിനെ തുറന്നിട്ട് ആ വഴിയുണ്ടല്ലോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോവുകയാണ് അങ്ങനെ കുറച്ചുനേരം നടന്നപ്പോ ഇവര് മൂന്ന് പേര് മൂന്ന് വഴിക്കായി പോയി ഫാദർ ഒരു വഴിക്ക് ഫ്രാൻസ് ഒരു വഴിക്ക് സിസ്റ്റർ അയറിൻ വേറൊരു വഴി അയറിൻ വിളക്ക് പിടിച്ച് അതിലൂടെ തനിയെ നടക്കുകയാണ് അവൾക്ക് നല്ല ഭയമുണ്ടായതും ഈ സമയത്ത് അവളുടെ പിന്നില് വലാക്ക് വരികയാണ് അവൾ പെട്ടെന്ന് തിരിഞ്ഞോക്കുന്ന സമയത്ത് മറ്റൊരു രൂപം വന്ന് ഇവളെ അറ്റാക്ക് ചെയ്യാണ് പേടിച്ചു പോയായിരുന്നു സമയത്ത് പെട്ടെന്ന് തന്നെ അയറിൻ ആ വിളക്കെല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ ഓടാൻ തുടങ്ങി ഫാദറിനെ ഉറക്കനെ വിളിക്കാൻ തുടങ്ങി പിന്നെ അയറിൻ ഒരു വിധത്തിൽ ഒരു മെഴുകുതിരി കണ്ടുപിടിച്ച് അത് കത്തിച്ച് ഇങ്ങനെ പതിയെ നടന്നു പോവുകയാണ് ആ സമയത്ത് കുറച്ച് ദൂരമായിട്ട് അവൾ ഒരു മെഴുകുതിരി കത്തുന്നതാണ് അവൾ അതിന്റെ അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് തന്നെ അവളുടെ ചുറ്റും മെഴുകുതിരികൾ കത്തുകയാണ് അതായത് ഇപ്പൊ ഇവൾ ഇവളൊരു ട്രാപ്പിലാണുള്ളത് അതായത് ഈ ചെകുത്താന്റെ ചിഹ്നുണ്ടല്ലോ അതിന്റെ ഒത്ത നടുവിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഈ വലാഖിന് ഇവളുടെ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടി ഒരുക്കിയ കെണിയായിരുന്നു അത് അയറിൻ നിലവിളിക്കുന്ന ഈ ശബ്ദം ഉണ്ടല്ലോ അത് ഫ്രാൻസ് പുറത്തുനിന്ന് കേട്ടു ഫ്രാൻസി വേഗം തന്നെ ആ വാതിൽ ചവിട്ടി പൊളിച്ച് ആ റൂമിലേക്ക് കടന്നു അപ്പൊ ആ റൂമിൽ അവന് ഒരുപാട് കന്യാസ്ത്രീകൾ കാണുകയാണ് അവരുടെ മുഖല്ല എന്തോ വെച്ച് മറിച്ചിട്ടുണ്ട് ആ മുഖമൂടിയിൽ നിറയെ ബ്ലഡും ഉണ്ട് ഇതെല്ലാം കണ്ട് ഫ്രാൻസിയൊക്കെ പേടിച്ചുപോയി അവൻ അയറിനെ അന്വേഷിച്ചു അവനിങ്ങനെ വിളിച്ചു അയർ നീ എവിടെയാണ് അടുത്ത സീനിൽ ഫാദറിനെയാണ് കാണിക്കുന്നത് അപ്പൊ ഫാദർ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫാദറിന്റെ മുന്നിലേക്ക് ഒരുപാട് ഞണ്ണ് അതായത് ഈ കന്യാസ്ത്രീകൾ ഇങ്ങനെ നടന്നു വരികയാണ് ഫാദറിന് മനസ്സിലായി ഇത് കന്യാസ്ത്രീകളല്ല ഇത് ചെകുത്താന്മാരാണ് ഫാദർ എന്ത് ചെയ്തു ഫാദറിന്റെ കയ്യിലുണ്ടായിരുന്ന വിളക്കില്ല അതിന്റെ എണ്ണ ഉപയോഗിച്ചിട്ട് ഒരു കുരിശ് വരച്ചിട്ട് അതിൽ തീ വെക്കുകയാണ് അപ്പൊ ഈ കന്യാസ്ത്രീകൾക്ക് ഇത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഫാദർ ഇപ്പൊ ാണുള്ളത് അടുത്ത സീസണിൽ ഫ്രാൻസിയാണ് കാണിക്കുന്നത് അവനിപ്പോ അയറിനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ് അവന് അയറിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അയറിൻ നീ എവിടെയാണ് അപ്പൊ ഇവന്റെ ചുറ്റും ഉണ്ടായിരുന്ന ഈ കന്യാസ്ത്രീകളൊക്കെ ഉണ്ടല്ലോ ഈ മുഖംമൂടി തിരിച്ചത് അവരെല്ലാം അവിടെ നിന്ന് പതിയെ നീങ്ങി പോവുകയാണ് പിന്നീട് ഈ ഫ്രാൻസ് നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ഒരു കന്യാസ്ത്രീ ഇങ്ങനെ ചരിഞ്ഞു കാണും അപ്പൊ അവന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും അവൻ പതിയെ അതിന്റെ അടുത്തേക്ക് ചെന്നു അതിന്റെ തലയിലും ഒരു മുഖംമൂടി ഉണ്ടായിരുന്നു അതിൽ നിറയെ ബ്ലഡും ഉണ്ടായിരുന്നു ഫ്രാൻസി പതിയെ അതിന്റെ ആ മുഖം മാറ്റി നോക്കി ആ മുഖംമൂടി മാറ്റിയ സമയത്ത് അറിയിനായിരുന്നു പക്ഷെ അവളുടെ മുഖത്തിന് എന്തോ ഒരു വ്യത്യാസം ഉള്ളതായിട്ട് ഈ ഫ്രാൻസിക്ക് മനസ്സിലായി ഫ്രാൻസി അയറിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ത്ത് ആ മുഖത്തേ മാറുകയാണ് മറ്റൊരു രൂപത്തിലേക്ക് അതായത് അയറിന്റെ ദേഹത്തിപ്പോ വലാക്ക് ആണല്ലേ ഈ വലാക്ക് ഈ ഫ്രാൻസിയെ എറിയുകയാണ് അതിനുശേഷം ഈ വലാക്ക് വന്നിട്ട് ഇവന്റെ ഈ ഫ്രാൻസിയുടെ കഴുത്തിന് ഇങ്ങനെ പിടിക്കുകയാണ് ഇപ്പോൾ അയറിന്റെ ദേഹത്താണല്ലോ ഈ വലാക്ക് ഉള്ളത് അയറിന്റെ ഇപ്പോൾ ആ മാലയുണ്ട് ആ മാലയുടെ ലോക്കറ്റിലാണ് ഇപ്പോൾ ആ ജീസസിന്റെ ബ്ലഡ് ഉള്ളത് അപ്പൊ ഈ ഫ്രാൻസി എന്ത് ചെയ്തോ അതിന് കുറച്ച് ബ്ലഡ് ആവുമ്പോ എങ്ങനെയൊക്കെയോ കയ്യിലാക്കിയിട്ട് ഇവളുടെ മുഖത്ത് തടുകയാണ് ആ സമയത്ത് തന്നെ വലാക്ക് അവളുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയി കാരണം ജീസസിന്റെ ബ്ലഡ് ആണ് ഇപ്പോൾ അവളുടെ മേത്തുള്ളത് അതിനുശേഷം ഈ വലാക്ക് വന്ന് നേരെ ഈ ഫ്രാൻസിയുടെ കഴുത്തിന് പിടിക്കുകയാണ് ഈ സമയത്ത് അയറിന് വലാഖിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലാഖിന്റെ ശരിയായ മുഖം കണിക്കുന്നത് നിങ്ങൾ രാത്രിയാണ് ഇത് കാണുന്നെങ്കിൽ തീർച്ചയായും പിടിച്ചിരിക്കും ഞാൻ പിടിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഈ അറിയി വലാഖിന്റെ ദേഹത്തേക്ക് ആ ബ്ലഡ് ആക്കാൻ വരുന്ന സമയത്ത് ഈ വലാക്ക് അയറിന് എടുത്ത് വലിച്ചെറിയുകയാണ് അയറിൻ നേരെ ചെന്ന് വീഴുന്നത് ഒരു വെള്ളത്തിലാണ് അയറിനിപ്പോ വന്ന് വീണ ഈ സ്ഥലം ഉണ്ടല്ലോ അതാണ് ഈ ചെകുത്താൻ പുറത്തേക്ക് വന്നത് അതായത് ഈ ഭൂമിയിലേക്ക് വന്ന അതിന്റെ വാതിൽ അടുത്ത സീനിൽ ഫാദറിനെയാണ് കാണിക്കുന്നത് ഫാദറിന് ഇപ്പൊ ഡാനിയലിന്റെ പ്രേതം വന്നിട്ട് അവന്റെ കഴുത്ത് നിന്ന് ഒരു പാമ്പ് വന്ന് ഫാദറിനെ ചുറ്റി വരികയാണ് ഫാദറിന്റെ കഴുത്തിൽ ഇപ്പൊ ആ പാമ്പ് ചുറ്റി വരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഫാദറിന്റെ കണ്ണിലേക്ക് ആ പാമ്പ് വന്ന് യാണ് ഫാദറിന്റെ കണ്ണ് കടിച്ചു പറിച്ചു ആ പാമ്പ് ഒരു വിധത്തിൽ ആ പാമ്പിന് ഫാദർ പറിച്ചെടുത്ത് വലിച്ചേർന്നു അടുത്ത സിനിമയിൽ അയറിനെയാണ് കാണിക്കുന്നത് അയറിൻ ഇപ്പ വെള്ളത്തിലാണല്ലോ ഇപ്പൊ ആ വെള്ളത്തിലേക്ക് വലാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ വലാക്ക് ആ വെള്ളത്തിൽ നിന്ന് പൊന്തി വരികയാണ് വലാക്ക് പെട്ടെന്ന് തന്നെ വന്ന് ഇവളുടെ കഴുത്തിന് പിടിച്ചു അതിനുശേഷം ഇവളുടെ തല മുഴുവനായിട്ടും വെള്ളത്തിൽ മുക്കിക്കളന്നു മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് ഈ അയറിൻ എന്ത് ചെയ്തു ഈ ബ്ലഡുള്ള ജീസസിന്റെ ലോക്കറ്റ് ഉണ്ടല്ലോ അത് ഈ വലാക്കിന് എടുത്തുകൊടുക്കുകയാണ് അപ്പൊ വലാക്ക് അത് വാങ്ങിട്ട് അതിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒന്നും കാണുന്നില്ല ആ ബ്ലഡ് കാണുന്നില്ല അപ്പൊ ഈ വലാക്ക് എന്ത് ചെയ്തു മറ്റേ കൈകൊണ്ട് ഇവളെ മേലേക്ക് പൊക്കിയെടുത്തു ഈ സമയത്ത് ഐറിൻ കണ്ണടച്ച് അതായത് ബോധം നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഈ വലാക്ക് അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് വന്ന് ഇവളെ നോക്കുന്ന സമയത്ത് ഇവൾ ഒറ്റ ഒറ്റത്തുപ്പലാണ് അതായത് ഈ ബ്ലഡ് ഉണ്ടല്ലോ അത് ഇവളുടെ വായിൽ ഇവൾ എത്തിച്ചിരുന്നു ആ ബ്ലഡ് വലാക്കിന്റെ മേത്ത് തട്ടിയതും അയറിന്റെ ദേഹത്ത് നിന്നും ഈ വലാക്ക് പിടിവിട്ടു പിന്നെ വലാക്ക് കിടന്ന് പെടയാൻ തുടങ്ങി മാത്രമല്ല ഈ ബ്ലഡിന്റെ കുറച്ച് തുള്ളികൾ ആ വെള്ളത്തിൽ വീണു അതുകൊണ്ട് തന്നെ ജീസസിന്റെ ആ ബ്ലഡ് ഉണ്ടല്ലോ അത് ആ വെള്ളത്തിൽ മുഴുവനായിട്ട് പരക്കുകയാണ് ഇതെല്ലാം കൂടി ആയപ്പോ ഈ വലാക്ക് കിടന്ന് പെടയാൻ തുടങ്ങി അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ വെള്ളം മുഴുവനുണ്ടല്ലോ അതിപ്പൊ ആ കുഴിയിലേക്ക് അതായത് ഈ ചെകുത്താ വന്ന ആ വഴി ഉണ്ടല്ലോ അതിലേക്ക് ാണ് ആ വെള്ളം പോകുന്ന സമയത്ത് തന്നെ ഈ ചെത്തുത്താനും അതിന്റെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കൊണ്ട് തന്നെ ആ ചെകുത്താന അതിന്റെ ഉള്ളിലേക്ക് മുഴുവനായിട്ടും വലിച്ചെടുത്തു പിന്നീട് ആ വഴി അടഞ്ഞുപോയി അതായത് വലാക്ക് പുറം ലോകത്തേക്ക് വരുന്നത് ഇവര് തടഞ്ഞിരിക്കുന്നു പെട്ടെന്ന് ഫ്രാൻസി അയറിന്റെ അടുത്തേക്ക് പോയി അയറിൻ ആ സമയത്ത് ബോധരഹിതയായി കിടക്കുകയായിരുന്നു പിന്നീട് ഫ്രാൻസി അവളെ ഉണർത്തി അതിനുശേഷം ഇവര് മൂന്ന് പേരും കൂടി ഈ ചർച്ചിന്റെ വെളിയിലേക്ക് വന്നു അങ്ങനെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം തീർന്നു അങ്ങനെ ഇവര് മൂന്നുപേർക്കും സമാധാനമായി ഇവര് തിരിച്ചു പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഈ സമയത്ത് വലിയൊരു ടിസ്റ്റ് തന്നെയാണ് കാണിക്കാൻ പോകുന്നത് അതായത് ഫ്രാൻസിയുടെ കഴുത്തിന് പിന്നിലായിട്ട് തലകുത്തി നിൽക്കുന്ന ഒരു കുരിശാണ് കാണിക്കുന്നത് ഈ തലവുത്തിക്കുന്ന കുരിശുണ്ടല്ലോ അത് ഈ വലാഖിന്റെ ചിഹ്നമായിരുന്നു അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ വലാഖ് പിന്നെയും ഭൂമിയിലെത്തി എങ്ങനെയാണ് ഈ വലാഖ് പിന്നെയും തിരിച്ചു വന്നത് അതായത് ഈ വലാക്ക് ഈ ഫ്രാൻസിയെ കഴുത്ത് പിടിച്ച് പൊന്തിച്ചിരുന്നില്ല ആ സമയത്ത് ഈ വലാഖിന്റെ ഒരു അംശം ഈ ഫ്രാൻസിയുടെ ഉള്ളിലേക്ക് പോയിരുന്നു ഞാൻ എന്ന പറഞ്ഞ സിനിമ ഇവിടെ തീരുകയാണ് ഇതിന്റെ ബാക്കിയായിട്ട് ഒരുപാട് കഥകളും സിനിമകളൊക്കെ ഇനിയുമുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യുന്നതാണ് ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഓരോ മൂവികളെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അപ്പൊ നാളെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ വളരെയധികം േടിപ്പെടുത്തുന്ന ഒരു പ്രേത സിനിമ തന്നെയാണ് ഒരു ഹോറർ സിനിമ തന്നെയാണ് ആ കഥയുടെ ബേസിക് പ്ലോട്ട് ഇങ്ങനെയാണ് അതായത് ഒരു ഏട്ടനും അനിയത്തി ഈ അനിയത്തി ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആണ് അപ്പൊ ഇവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ കുറച്ച് കൂട്ടുകാരും ഈ ബ്രദറൊക്കെ ചേർന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇവർ പോകുന്നത് കാടിന് നടുവിലുള്ള പഴയ ഒരു വീട്ടിലേക്കാണ് ഇവർ ഈ കാട്ടിലേക്ക് പോകാൻ കാരണം ഈ പെൺകുട്ടിക്ക് ഡ്രഗ് അഡിക്ഷൻ വളരെയധികം കൂടുതലായിരുന്നു അപ്പൊ പുറത്ത് എവിടെ നിർത്തിയാലും അവൾ എങ്ങനെയെങ്കിലും ഡ്രഗ് കണ്ടുപിടിച്ച് അത് അവിടെ ഉപയോഗിക്കും ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഏട്ടനെ ഈ അനിയത്തിയും കൂട്ടിയിട്ട് ഈ കാടിന്റെ ഉള്ള ഈ വീട്ടിലേക്ക് പോകുന്നത് പിന്നീട് അവർക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നത് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഇതിനെല്ലാത്തിനും തുടക്കം കുറിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്കിലാണ് ആ ബുക്ക് ഇവർ വായിച്ചതിലൂടെയാണ് ആ ബുക്കിൽ നിന്നും പിന്നീട് ആരാണ് അങ്ങോട്ടേക്ക് വന്നത് അത് സംഭവിച്ചതിന് ശേഷം പിന്നെ അവിടെ നടന്നത് ക്രൂരമായ മരണങ്ങളായിരുന്നു ഇങ്ങനെയൊരു കഥയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായും വീഡിയോ കാണും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇട്ട അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ